നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കില്ലെന്ന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനായി തനത് ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്നാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. ബജറ്റ് വീതം പോലും ലഭിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാടുപെടുമ്പോൾ ദൂരത്തിന് പണം നൽകില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. 19 ഭരണസമിതിയിൽ 4 13 പിന്തുണയോടെയാണ് 19 തീരുമാനം. UDFലെ 12 ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ 13 പണം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടപ്പോൾ ഇടതുമുന്നണിയിലെ 4 അതിനോട് വിയോജിച്ചു. LDFലെ 2 ഭരണസമിതി യോഗത്തിൽ എത്തിയിരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനുസ് അമ്പലക്കണ്ടി, കെ കരുണാകരൻ മാസ്റ്റർ, സീനത്ത് തട്ടാഞ്ചേരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനും പ്രചരണത്തിനുമായി അതത് സംഘാടക സമിതികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് 50,000 വരെയും മുനിസിപ്പാലിറ്റികൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 100,000 വരെയും കോർപ്പറേഷനുകൾക്ക് 200,000 വരെയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 300,000 വരെയുമാണ് ചെലവഴിക്കാവുന്ന തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ ഉൾപ്പെടുന്ന ഏത് നിയോജക മണ്ഡലത്തിലും പണം ചെലവഴിക്കാമെന്നാണ് ഉത്തരവിലുള്ളത്. ഫലത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 2 നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടാൽ 2 പണം അനുവദിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിലവിലുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും അധികാര ദുർവിനിയോഗമാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.